വ്യാപാരികളെയും പൊതുജനത്തെയും ഷോക്കടിപ്പിക്കുന്ന വൈദ്യുത ബിൽ പിൻവലിക്കുക. ലോക്ക്ഡൌൺ കാലയളവിലെ വ്യാപാര സ്ഥാപനങ്ങളുടെ വൈദ്യുത ചാർജ് പിൻവലിക്കുക. ഫിക്സഡ് ചാർജ് ഒഴിവാക്കുക. അന്യായമായ അശാസ്ത്രീയ രീതിയിലുള്ള ശരാശരി ഉപയോഗം കണക്കാക്കി ബിൽ നൽകുന്ന KSEBയുടെ ശുദ്ധ തട്ടിപ്പ് നിർത്തലാക്കി എല്ലാ മാസവും റീഡിംഗ് കണക്കാക്കി ബില്ല് നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കുറ്റിപ്പുറം യൂണിറ്റ് കുറ്റിപ്പുറം KSEB ഓഫീസിന് മുമ്പിൽ നടത്തിയ ധർണ സമരം ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൽ കരീം ഉദ്ഘാടനം നിർവഹിച്ചു. KSEBയുടെ പകൽക്കൊള്ളക്കെതിരെ സംസ്ഥാനമൊട്ടുക്കും ഇന്ന് KSEB ഓഫീസിന് മുമ്പിൽ ധർണാസമരം സംഘടിപ്പിച്ചിരിക്കുകയാണ്. അമിതമായ ചാർജ്, കോവിഡ് കാലങ്ങളിൽ കടകൾ അടച്ചിട്ട് സമയത്തും ഫിക്സഡ് ചാർജ് വരെ ഒഴിവാക്കി കൊടുക്കാത്ത ഒരു സമ്പ്രദായമാണ് KSEB ഇന്ന് നിലകൊള്ളുന്നത്. കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രയാസമായ ഘട്ടത്തിൽ കൂടെയാണ് കടന്നുപോയിരിക്കുന്നത്. കടങ്ങളെടുത്തും കൊണ്ടും ബാങ്ക് വായ്പകളെടുത്തും കൊണ്ടും നടത്തുന്ന ഈ കച്ചവട സ്ഥാപനങ്ങൾ വളരെയധികം പ്രയാസത്തിലാണ് ഈ കോവിഡ് കാലം ശേഷം നടത്തുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ KSEB പോലെയുള്ള ഇത്തരം സർക്കാരിൻ്റെ ഉടമയിലുള്ള സ്ഥാപനങ്ങൾ കച്ചവടക്കാർക്ക് ഇത്തരം സമയങ്ങളിൽ ഈ കിഴിവുകൾ അനുവദിച്ച് കൊടുക്കണമെന്നാണ് വ്യാപാരി വ്യവസായികളുടെ ശ്രദ്ധ. ഒരു മിനിമം ചാർജ് ഈടാക്കിയും കൊണ്ട് ഫിക്സഡ് ചാർജ് പരിപൂർണമായിട്ട് ഒഴിവാക്കണമെന്നാണ് വ്യാപാരി വ്യവസായികളുടെ അപേക്ഷ. അത് നടപ്പിലാക്കണം. അതുപോലെ തന്നെ കാലോചിതമായ വ്യത്യാസങ്ങൾ വരുത്തണം. എല്ലാ മാസങ്ങളിലും റീഡിംഗ് എടുക്കുന്നൊരു സംവിധാനം ഉണ്ടാവണം. ഇതാണ് നമ്മുടെ പ്രധാനമായ ആവശ്യങ്ങൾ. ഈ ആവശ്യങ്ങൾ പരിപൂർണമായിട്ട് പരിഹരിക്കണമെന്ന് നമ്മുടെ ഗവൺമെൻറ്റിനോട് കുറ്റിപ്പുറം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആവശ്യപ്പെടുകയാണ്. ഈ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നാട്ടുകാരെ, മാധ്യമപ്രവർത്തകരെ, പൊതുജനങ്ങളെ, കഴിഞ്ഞ കോവിഡ് കാലത്ത് എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മൾ അടച്ചിടുകയും വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്തിരുന്ന കാലത്ത് തന്നെ നമ്മുടെ വൈദ്യുതി ബില്ല് കേരളത്തിൽ വളരെയധികം അധികരിച്ച നിലയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ പൊതുജനങ്ങളുടെ ഇടയിൽ നിന്നും മറ്റു എല്ലാവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തുള്ള എല്ലാവരും ഇതിനെതിരെ പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി രണ്ട് ദിവസം മുന്നേ ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. അതിൻ്റെ അർത്ഥം ഈ വൈദ്യുതി ബില്ലിൽ അപാകത ഉണ്ട് എന്ന് തന്നെയാണ്. അപാകത ഇല്ല എന്ന് ചാനൽ ചർച്ചയിൽ വന്ന് പറയുന്ന എല്ലാ പ്രയാസപ്പെടുന്ന ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ചും വ്യാപാരികൾ കടകളടച്ചുകൊണ്ട് അവരുടെ വരുമാന മാർഗങ്ങൾ മുഴുവൻ നിലച്ചുകൊണ്ട് അവരും വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ലോക്ക്ഡൌൺ കഴിഞ്ഞ് ഷട്ടർ തുറന്നു നോക്കുമ്പോൾ ഞങ്ങളുടെ ഷട്ടറിൻ്റെ അടിയിൽ KSEBയുടെ ബില്ല് കാണുന്നത്. അല്ലെങ്കിൽ തന്നെ സാമ്പത്തികമായി തകർന്ന ഈ വ്യാപാരികൾ ഈ ഷട്ടർ പൊന്തിച്ച് നോക്കുമ്പോൾ ഹൃദയം പൊട്ടുകയാണ്. ഒരു യൂണിറ്റ് പോലും ഉപയോഗിക്കാത്ത വ്യാപാരികൾ. ചടങ്ങിൽ യൂണിറ്റ് സെക്രട്ടറി ജവഹർ അലി, KT കുഞ്ഞുമുഹമ്മദ്, ബാലഗോപാൽ, തടത്തിൽ അപ്പു, അശോകൻ ആൻഡ് രജു, സലാം, ഷാജി, നാസർ PK, ബഷീർ കിഡ്സ്, അലി, യൂത്ത് പ്രസിഡന്റ് സമീർ, KM, സെക്രട്ടറി ഷംസുദ്ദീൻ, ട്രഷറർ ബഷീർ എന്നിവർ നേതൃത്വം നൽകി.